2 years. ആരോഗ്യസ്ഥിതി നോക്കി പൗരന്മാരെ 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് അവർക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നത്. എത്ര നാളായി ഇവിടെ ക്യാമ്പിനൊക്കെ വന്നിട്ട്? എങ്ങനെയുണ്ട് ഇവിടെ? ഇത് 3-ാമത്തെ ക്യാമ്പാണ്. ഇവിടെ ക്യാമ്പിന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല, എനിക്ക് 1995 ഷുഗർ തുടങ്ങിയത്. അപ്പോൾ ഈ ഷുഗർ തുടങ്ങിയപ്പോഴേ ഞാൻ സാധാരണ പേരൂർക്കട ഹോസ്പിറ്റലിലാണ് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് സമയക്കുറവുണ്ട്, അവിടെ പോയി മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഇപ്പോഴിങ്ങനെ ഒരു പരിപാടി വെച്ച് നമ്മൾ ആശാ വർക്കർ സജീവമായി നമ്മളെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഈ ക്യാമ്പിന് ഫസ്റ്റിൽ വന്നപ്പോൾ 447 ഷുഗർ ഉണ്ടായിരുന്നു. പിന്നെ 2-ാമത്തെ ക്യാമ്പിന് വന്നപ്പോൾ അത് 190 കുറഞ്ഞു. 3-ാമത്തെ ക്യാമ്പിന് വന്ന് വെറും 130 കുറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നല്ല ഗുളികൾ, ആ ഗുളിയെ നമ്മൾ എങ്ങനെ കഴിക്കണം, നമ്മളെ ഡയറ്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരും. ശയ്യാവലംബികൾക്കായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പദ്ധതികളെയൊക്കെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇനി നമുക്ക് എല്ലാവർക്കും കുറെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം നമുക്ക് ജഡ്ജസിന്റെ ഇന്ററാക്ഷന് ശേഷം നമ്മുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ആവും. അപ്പൊ എന്തായാലും കണ്ണൻ സാർ തുടങ്ങാല്ലേ? തുടങ്ങാം. ക്യൂബൻ മോഡൽ ഹോസ്പിറ്റൽ സംവിധാനം ഒരേ ഒറ്റ സ്ഥാപനമായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ പൊതുവായിട്ടുള്ള ആരോഗ്യ സംവിധാന സിസ്റ്റത്തിൽ എങ്ങനെ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ നിങ്ങൾ അവിടെ കണ്ടുവരുന്ന പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ ഈ പോപ്പുലേഷനെ മൊത്തം സർവേ ചെയ്യുന്നു. ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ ഈ വീട്ടിൽ പോയി സർവേ ചെയ്ത് ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ രജിസ്ട്രി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ ഈ അസുഖമുള്ള ഞങ്ങൾ അവിടെ സർവേ ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം 35% ടോട്ടൽ പോപ്പുലേഷനിൽ, അതായത് 50,000 പോപ്പുലേഷനിൽ 35% അസുഖമുള്ളവരാണ്, വിവിധ അസുഖമുള്ളവരാണ്. അപ്പോൾ ഈ അസുഖമുള്ളവരെ ഓരോ സബ് സെൻറ്റർ ബേസ് ചെയ്ത് ആണ് ഞങ്ങൾ ക്ലിനിക്കൽ രജിസ്ട്രി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ രജിസ്ട്രി ആകുമ്പോൾ ആദ്യം ഫസ്റ്റിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത ഏറ്റവും കൂടുതൽ അസുഖമുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ ഈ 7 സബ് സെൻറ്ററിലും ആശാപ്രവർത്തകർ ഈ ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്നതിന് ആ നേതൃത്വം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ സഹായത്താലാണ് ഈ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് ഈ സബ് സെന്ററിൽ പ്രത്യേക ക്ലിനിക്ക് തന്നെ, നമ്മുടെ NCD ക്ലിനിക്ക് തന്നെ. അല്ല, പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ വട്ടിയൂർക്കാവുമാരിയുള്ള ഒരു പ്രദേശത്തെ പല കുടുംബങ്ങളും അവർക്ക് അവരുടേതായിട്ട് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും താല്പര്യം. അത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നു. അവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതല്ലാതെ ഇപ്പം മേജർ ഹോസ്പിറ്റലിൽ പോകാതെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാതെ ധനശേഷി ഇല്ലാത്ത ആർക്ക് വേണം, അവർ മറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഈ ക്യാമ്പിൽ പോവാം. പക്ഷെ ഞങ്ങളിപ്പോൾ NCD അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ക്ലിനിക്കൽ രജിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓബ്സ്റ്റെട്രിക്സ്, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓർത്തോ, അതുപോലെ ഡെന്റൽ, ഓഫ്താൽമോളജി, എല്ലാ വിഭാഗവും ഞങ്ങൾ സർവേ ചെയ്ത് ക്ലിനിക്കൽ രജിസ്ട്രി ഈ 35% ആൾക്കാർക്ക് ഉണ്ടാക്കി ID നമ്പർ കൊടുത്ത് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി ഞങ്ങൾ പോളി ക്ലിനിക് സംവിധാനമാണ് ഈ വട്ടിയൂർക്കാവ് PSC കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഈ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ എക്സാമ്പിൾ ഓൺ മൺഡേ എല്ലാ മൺഡേകളിലും ചിലപ്പോൾ ഫിസിഷ്യൻ ആയിരിക്കും വരുന്നത്. ട്യൂസ്ഡേകളിൽ ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രിഷ്യനും ആണ്. അല്ല, അപ്പോൾ ഇത്രയധികം പേഷ്യൻസ് ഉള്ളതുകൊണ്ട്, 35% ആൾക്കാരെ രോഗാതുരരായതുകൊണ്ട് ഈ ഉള്ള സ്റ്റാഫിനെ ഇവരെ കൈകാര്യം ചെയ്യാനുള്ള സമയമോ? അതെ, ഞങ്ങൾ ഈ ഉള്ള സ്റ്റാഫിനെ അങ്ങനെയാണ് സാർ ഞങ്ങൾ പിന്നെ മോഡിഫൈ ചെയ്തേക്കുന്നത്. സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഈ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്ന പെരിഫറിയിലാണ്, ഈ ഹോസ്പിറ്റലിലല്ല. അതിന് ഒരു ഉള്ള മാൻ പവർ NRHM കൊടുക്കുന്നുണ്ട്. ഈ ക്ലിനിക്കൽ രജിസ്ട്രി അല്ല, ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിലും ഈ സബ് സെന്ററിലും ആയിട്ടുള്ളത് മതിയോ എന്നുള്ളതാ? ഇല്ല, സബ് സെന്ററിൽ മറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റാ വരുന്നത്. ഇപ്പൊ NCD വന്നത് ഡയബറ്റോളജിസ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് എന്ന് വന്നിരുന്നു, കാർഡിയോളജിസ്റ്റ് വന്നിരുന്നു, അതുപോലെ ഫിസിഷ്യൻ വരും. 3 സ്പെഷ്യലിസ്റ്റും 3 MBBS ഡോക്ടേഴ്സും പോവാം. അവർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ക്ലിനിക്കിൽ ഹയർ ഡിസീസ് ഉണ്ടെന്ന് കണ്ട ഇവിടെ നമ്മൾ ബേസിക് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ ECG, ഷുഗർ എസ്റ്റിമേഷൻ, BP, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നോക്കി ഡയഗ്നോസ്റ്റിക് സർവീസ് ചെയ്ത് എമർജൻസി അത്യാവശ്യമുള്ളതിനെ റെഫർ ചെയ്യുകയാണ്. നമ്മുടെ ഇതിപ്പം നമ്മുടെ ഫസ്റ്റ് ഫേസ് മാത്രമേ ആയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ക്യൂബ മോഡലിലെ പലതരത്തിലുള്ള റെഫറൽ തട്ടുകളുള്ള ഒരു സമ്പ്രദായത്തിൽ ഏറ്റവും താഴത്തെ തട്ടിൽ തന്നെ, ഏറ്റവും ഗ്രാമീണമായ ഒരു സ്ഥലത്ത് തന്നെ
എല്ലാത്തരം സ്പെഷ്യലിസ്റ്റ് കെയറും കൂടി കിട്ടുന്ന തരത്തിൽ സ്പെഷ്യലിസ്റ്റുകൾ ഗ്രാമപ്രദേശത്തിലെ ആ റൂറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയിരുന്നത്. അല്ലാതെ ഡോക്ടറും നഴ്സും അവിടെ താമസിക്കുന്നു എന്നല്ല അതിൻ്റെ പ്രത്യേകത. ഒരു ഫാമിലി സെറ്റപ്പ് എന്നുള്ള രീതിയാണ്, ഫാമിലി ഡോക്ടർ പേഷ്യൻ്റ് നഴ്സ് ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പം നമ്മൾ ഈ വലിയ ഹോസ്പിറ്റൽ പോലെ ഇൻ പേഷ്യൻ്റായിട്ട് നടക്കുന്ന അല്ല ആ ആ ഇതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ താഴെ തട്ടിൽ പോയിട്ട് അവിടെ ജനങ്ങളുടെ അടുത്തോട്ട് പോവാണ്, ഡോക്ടർ അങ്ങോട്ട് പോവാണ്. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ആ ബേസിക് ആയിട്ടുള്ള സമ്പ്രദായം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെന്ററിൻ്റെ തന്നെയാണ്. വ്യത്യാസമായിട്ട് വന്നത് നമ്മൾ ഗ്രാമീണ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്ന് മുകളിലത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പുതിയ ഡോക്ടർ അടുത്തേക്ക് പോകുന്നു. നേരെ മറിച്ച് ഇവിടെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വരുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മുഴുവൻ പബ്ലിക് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരായത് കാരണം അതേ ഡോക്ടറുടെ കെയർ തന്നെ മുകളിലത്തെ തട്ടുകളിൽ ഇതേ പേഷ്യന്റിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കൂടുതൽ ആൾക്കാരെ ഇപ്പം നമുക്ക് ക്വാളിറ്റി സർവീസ് മെഡിക്കൽ കോളേജിൽ കിട്ടണമെങ്കിൽ അവിടുത്തെ ഒ പി ഇട എണ്ണം, അവിടെ ആൾക്കാർ പോകുന്നതിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ഡോക്ടർക്ക് നോക്കുന്നത് സമയം കിട്ടത്തുള്ളൂ. ഇപ്പോൾ പെരിഫറിയിൽ തന്നെ അവർക്ക് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈവൻ ഡെലിവറി സർവീസ് പോലും പ്രസവ സർവീസ് പോലും പലതും ലോക്കൽ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ലോക്കൽ ഏരിയയിൽ അവിടെ അഡ്രസ്സ് ചെയ്തിരുന്നുവെങ്കിൽ എസ് എ ടി ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാകില്ലായിരുന്നു. കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പേ അവിടെ ശിശുമരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കാരണം അവിടെ തള്ളു കുറയും, അവിടെ തിരക്ക് കുറയും. ഇപ്പം ഞങ്ങൾ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളെ ക്യൂബ മോഡൽ ഇവിടെ വെക്കുന്നത്. ഇവിടെ സബ് സെൻറ്റർ തലത്തിൽ തന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം പേഷ്യൻറ്റിന് കിട്ടുന്നത് കൊണ്ട് അവർക്ക് വലിയ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യത്തിന് മാത്രമേ റെഫറൽ ആവശ്യം വരത്തുള്ളൂ. സമ്പ്രദായത്തെപ്പറ്റി ധാരാളം ചർച്ച നടന്നു. എനിക്ക് ഇത് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന സംഗതി, നിങ്ങളുടെ പദ്ധതി വിഹിതത്തിൻ്റെ പ്രയോജനപ്പെടുത്തൽ വളരെ കുറവാണ്, 66% ഉള്ളൂ. എന്താ അങ്ങനെ ഇത്രയും കുറയാൻ കാരണം? അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് കുറഞ്ഞു പോയതാണ്. അത് രണ്ടാമത് അടുത്ത വർഷം നമ്മൾ ക്യാരി ഓവർ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എസ് ഇ പി ടി എസ് പി ഘടക പദ്ധതി 100% 73% കുറഞ്ഞു, പിന്നെ 58% കുറഞ്ഞു. ഇങ്ങനെ അത് സ്റ്റഡി ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതും തുടരുമോ? അത് എസ് ഇ പിയുടെ ഫണ്ട് ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ. അതെ, എന്താ അതിൻ്റെ ബുദ്ധിമുട്ട്? നിങ്ങൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞോ? അവരുടെ ആവശ്യം കഴിഞ്ഞാന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 30% ഇപ്പോൾ ഒരു റിസർവേഷൻ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ബി എസ് ഇ പി പദ്ധതി തന്നെ അതിനുള്ള ആൾക്കാരെ കിട്ടുന്നില്ല, കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആവശ്യക്കാരുണ്ട്. വീട് പണി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഉത്പാദന മേഖലയിൽ തന്നെ ഇപ്പൊ കാർഷിക മേഖല എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കോർപ്പറേഷന്റെ അടുത്ത് കിടക്കുന്ന അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അവരുടെ തൊഴിൽ പരിശീലനത്തിന്റെ കാര്യത്തില് എന്തുകൊണ്ടാണ് അവര് പിന്നോക്കം നിൽക്കുന്നത്, അത് പരിഹരിക്കാനുള്ള വഴി എന്താണ് എന്ന് കണ്ടുപിടിച്ച് അത്തരം പ്രോജക്റ്റുകൾ വെക്കുകയാണെങ്കിൽ അവരുടെ അനുകൂലമായ പ്രതികരണം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രോജക്റ്റാണ് വെച്ചിട്ടുള്ളത്. ആണ്, അതെ അതെ, നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സർവന് മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പദ്ധതി ചിലവ് കുറഞ്ഞത് ആ പീരീഡില് നിർവഹണ സമയത്ത് തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമുക്ക് പല പദ്ധതികളും നടപ്പിലാക്കാൻ കേരളം മുഴുവൻ ഉണ്ടായിരുന്ന പ്രശ്നമല്ലേ അത്? അങ്ങനെയുള്ളത് നടപ്പിലാക്കാൻ കഴിയും. അത് തുടർന്ന് ഫണ്ട് ലാപ്സ് ആകാതെ തുടർന്നുള്ള വർഷം നമ്മുടെ ഈ സാമ്പത്തിക വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസും പ്രധാനമാണ്. മറ്റൊന്ന്, ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്വ പ്രതിസന്ധിയുടെ സമയമാണ്. നിങ്ങൾ നഗരമാണോ പഞ്ചായത്താണോ എന്ന് നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഈ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് ഒരു കാരണമാകരുത്. ഇപ്പോൾ അവിടെ സംസ്കരിക്കുന്നതിന് സൗകര്യമില്ല, വലിയ സൗകര്യങ്ങൾ, വെള്ളപ്പിശാല പോലുള്ള സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും ഓരോ വീട്ടിലും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അത്തരം പ്രോജക്റ്റുകൾ അതിന് വെച്ചിട്ടുണ്ട് സർ. ഇപ്പോൾ നമ്മൾ സോക്കേജ് പിറ്റ് പോലെയുള്ളത്, അതേപോലെ പഞ്ചായത്തിൻ്റെ മാർക്കറ്റിൽ ഞങ്ങൾ ഈ സംസ്കരിക്കാനുള്ള ചെറിയ സംഗതി, അതുപോലെ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ടോ? ഉണ്ട്, പ്ലാൻ വെച്ചിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോൾ തന്നെ എല്ലായിടത്തും സ്കൂളുകളിൽ അതുപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. 550 കുടുംബങ്ങൾ കൊടുക്കുന്നുണ്ട്. 550 കുടുംബങ്ങൾക്ക് നമ്മുടെ ഈ പിന്നെ മാലിന്യം കരിച്ചു കളയുന്നതിനും അതുപോലെ മലിനജലം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പദ്ധതി നമ്മൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. എന്താണ് പറഞ്ഞത്? അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അല്ല, പറഞ്ഞ എന്താണ്? കരിച്ചു കളയുക എന്നോ?
അല്ല മാലിന്യങ്ങൾ നമ്മൾ കുറേയേറെ വീടുകളിലുള്ള വീടുകളിൽ കരിച്ചു കളയാൻ പഞ്ചായത്ത് ചെയ്യുന്ന വേമി കമ്പോസ്റ്റ് ചെയ്യുകയോ അല്ലാത്ത